അപ്പോൾ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്ക് ഉടനടി പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഓൺലൈനായിട്ട് ക്ഷണിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. പരമാവധി ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള, അതായത് ഡിഗ്രി മിനിമം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അവസാന വർഷം പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. ഈ ഒരു പോസ്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഉടനടി CAPFലേക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഓൺലൈനായിട്ട് ക്ഷണിക്കുന്നുണ്ട്. ഇതിൻ്റെ സെലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ വെച്ചാണ് നടക്കുന്നത്. മുൻപേ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ NDA അതുപോലെ തന്നെ CDS അതിൻ്റെ അപേക്ഷ തുടങ്ങിയതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഈയിടെ 21/4/2024 ഏപ്രിൽ മാസം 21 അതിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ അപേക്ഷിച്ച്, അതായത് CDSനൊക്കെ അപേക്ഷിച്ചവർക്ക് എന്തായാലും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണിത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ACSലേക്കുള്ള, അതായത് അസിസ്റ്റന്റ് കമാൻഡന്റ് തസ്തികയിലേക്കുള്ള എക്സാമിനേഷൻ 2024. അത് 24/4/2024 സ്റ്റാർട്ട് ചെയ്യും. 14/5/2024 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. 4/8/2024 ഇതിൻ്റെ എക്സാമിനേഷൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ദിവസത്തെ ഒരു എക്സാമിനേഷൻ ആയിരിക്കും നടത്തുക. 4/8/2024 എക്സാമിനേഷൻ നടത്തുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഞായറാഴ്ച ആയിരിക്കും എക്സാം, ഒരു എക്സാമാണുള്ളത്. പക്ഷേ ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറയുമ്പം ആദ്യം നിങ്ങൾക്ക് പ്രിലിമിനറി എന്ന് പറയാം. തുടക്കത്തിൽ ഒരു എക്സാമിനേഷൻ ഉണ്ടാകും, അത് OMR ടൈപ്പിലാണ് ഇതിൽ വരുന്നത്. UPSCന്റെ AC തസ്തികയാണ്, അതായത് അസിസ്റ്റന്റ് കമാൻഡന്റ് CAPFലേക്ക്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള തസ്തികയാണ്. അപ്പോൾ രാവിലത്തെ ഷിഫ്റ്റിൽ നിങ്ങൾക്കുണ്ടാകുന്നത് OMR ടെസ്റ്റ് ആണ്. അതായത് നമ്മുടെ PSC ഒക്കെ പോലെ പെന്നും പേപ്പറും ഉപയോഗിച്ചുകൊണ്ട് കറപ്പിക്കുന്ന, കോളം കറപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ അവിടെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷ വരുന്നത്. ഡിസ്ക്രിപ്റ്റീവായിട്ട് നിങ്ങൾ എഴുതി അവിടെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സാം നടക്കുന്നത്. ഒരു ദിവസത്തെ എക്സാമാണ്. എക്സാം പാസ്സാവുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കടമ്പയുണ്ട്. ഫിസിക്കൽ പാസ്സാവേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫിസിക്കൽ പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവുന്നതായിരിക്കും. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നൊരു മെരിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഒരുപാട് നല്ല പോസ്റ്റുകളിലേക്ക്, അതായത് CISF, പിന്നെ CRPF, ITBP, അതുപോലുള്ള തുടങ്ങിയ SSB, പിന്നെ BSF തുടങ്ങിയ സേനയിലേക്ക്, അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റിലേക്കാണ് UPSC എല്ലാ വർഷവും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് AC റിക്രൂട്ട്മെൻറ്റ് വിളിക്കാറുള്ളത്. അതിൻ്റെ അപേക്ഷ 24 മുതൽ തുടങ്ങും. തുടങ്ങിയാൽ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. സോ പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ CAPFലേക്ക് തുടങ്ങുന്നുണ്ട്. വന്ന ഉടനെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇനി NDA അതുപോലെ തന്നെ CDS എഴുതാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 15/5/2024 അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അത് ആ സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഉടനെ വരുന്നത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള AC നോട്ടിഫിക്കേഷനാണ്. 24/4/2024 അപേക്ഷ തുടങ്ങും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൃത്യമായിട്ടുള്ള അപ്ഡേറ്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പുവരുത്തുക.